ഇക്കാലത്ത് അവധിക്കാലം ആഘോഷമാക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഷാലോം ടെലിവിഷൻ അണിയിച്ചൊരുക്കുന്ന പ്രോഗ്രാമാണ് കളിത്തട്ട്. അവധിക്കാലം എങ്ങനെ ആഘോഷമാക്കാം എന്നതിനെ കുറിച്ചാണ് കളിത്തട്ടിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അധ്യാപകൻ കൂടിയായ ഷാജി മാലിപ്പാറ സാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. എല്ലാ കൂട്ടുകാർക്കും കളിത്തട്ടിലേക്ക് സ്വാഗതം. അവധിക്കാലത്തിൻ്റെ ആഹ്ലാദത്തിലാണ് നമ്മളൊക്കെ, അല്ലേ? അവധിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചിന്തകൻ്റെ വാക്കുകളാണ് ഞാൻ ആദ്യമേ ഓർമ്മിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നമ്മുടെ കൈക്കുടന്നയിലെ മണൽത്തരികൾ പോലെയാണ് അവധിക്കാലം. മണൽത്തരി നിറയെ കോരിയെടുത്താൽ കയ്യിൽ നിറയുണ്ട്, കുറച്ച് കഴിയുമ്പോഴോ മണൽത്തരികൾ വിരലുകൾക്കിടയിലൂടെ കൊഴിഞ്ഞു പോകും. അവധിക്കാലം പെട്ടെന്ന് കഴിയുന്നത് പോലെ നമുക്ക് തോന്നാൻ ഇടയുണ്ട്. ഈ അവധിക്കാലം വലിയ സന്തോഷത്തോടെ ഉപകാരപ്രദമായ രസപ്രദമായ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അവധിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതായിരിക്കും? കളിക്കുക. കളികളാണ് കുട്ടികൾ എവിടെ ചെന്നാലും ആദ്യം പറയുന്ന കാര്യം. നിങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കളിച്ച് തിമിർക്കുന്നത് ഞാൻ കാണാറുണ്ട്. ലോകത്തെമ്പാടുമുള്ള കുട്ടികൾ അവധിക്കാലങ്ങളിൽ ഇഷ്ടം പോലെ കളിക്കാറുണ്ട്. കളി കഴിഞ്ഞാൽ മറ്റൊരു കാര്യം പറയാമോ അവധിക്കാലത്തിൻ്റെ ആനന്ദമുള്ളത്? വായന, യാത്രകൾ, പിന്നെ വേറെ ടി വി കാണുന്നു. ചിലർക്ക് ടി വി കാണുന്നതാണ് സന്തോഷകരമായ കാര്യം. ചിലർ ചില പരിശീലന പരിപാടികൾക്ക് പോകും. ഇങ്ങനെ പലതുമുണ്ട്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ കാര്യം വായനയെക്കുറിച്ചാണ്. വായന അവധിക്കാലത്ത് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാനും നല്ല വായനാ ശീലങ്ങൾ വളർത്താനും പറ്റുന്ന ഒരു കാലമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നവരാണോ നിങ്ങൾ? ഈ നാളുകളിൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്ന നിരവധി കുട്ടികളെ കാണുന്ന ഒരു സന്തോഷത്തിലാണ് ഞാൻ ജീവിച്ചു പോരുന്നത്. വായന എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായ ചില ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങൾ വായനയ്ക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് വയ്ക്കാം. അതിലൊന്ന് വിജ്ഞാനം തരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് വായന വിനോദം പകരുന്നു. മൂന്നാമത്തെ കാര്യം വായന മാനസികമായ ഉത്കർഷം നൽകുന്നു, അഥവാ മനസ്സിന് വികാസം നൽകുകയാണ്. വേണമെങ്കിൽ ഈ മൂന്ന് കാര്യത്തെയും ഞാൻ മൂന്ന് വാക്കുകളായി പറയാം. മറ്റൊരു തരത്തിൽ, ഒന്ന്, പുസ്തകം കൊണ്ട് വായന കൊണ്ട് ഉപയോഗമുണ്ടാകുന്നു. ഒന്നാമത്തേത് ഉപയോഗം, രണ്ടാമത്തേത് ഉല്ലാസം ഉണ്ടാകുന്നു, മൂന്നാമത്തേത് ഉത്കർഷം ഉണ്ടാകുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് വായന വിജ്ഞാനം തരുന്നത് എങ്ങനെയാണ്? വായന ഒന്നാമതായി വിജ്ഞാനം തരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഉദാഹരണം പറയാം. മൈക്കൽ ഫാരഡെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മഹാനായ ഒരു സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഡൈനമോ കണ്ടുപിടിച്ച മഹാനാണ്. ചെറുപ്പത്തിൽ മൈക്കൽ ഫാരഡെ ജോലി ചെയ്തിരുന്നത് ബുക്ക് ബൈൻഡിങ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ്. ബൈൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം ഒഴിവു സമയത്ത് ആർത്തിയോടെ ആ പുസ്തകങ്ങളിൽ പലതും വായിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് സയൻസിനോട് വലിയ താല്പര്യമുണ്ടായി. പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറി. അപ്പോൾ ഓരോ രംഗത്തും താല്പര്യമുള്ള ആളുകൾക്ക് മികവ് കാണിക്കാൻ വായന സഹായിക്കുന്നു. കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞിട്ടുണ്ട്, വായന വാസനയ്ക്ക് വളമാണ്. വാസന എന്ന് പറഞ്ഞാൽ എന്താ? കഴിവാണ്. ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള വാസനയുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള കഴിവുണ്ട്. അപ്പോൾ തീർച്ചയായും ആ കഴിവ് വളർത്തുന്നതിന് വേണ്ടി ആ വിഷയത്തിലുള്ള പുസ്തകങ്ങളുടെ വായന വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഉപയോഗം എന്ന കാര്യം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാം രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ കാര്യം ഏതാണ്? വിനോദമാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വായന നമുക്ക് വിനോദം നൽകുന്നു എന്ന് സാർ പറഞ്ഞല്ലോ, അതെങ്ങനെയാണ്? വിനോദത്തിന് ഉപകരിക്കുന്ന നിരവധി പുസ്തകങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ കഥ പറയാം. ചേമ്പില കണ്ടിട്ടുണ്ടോ? ചേമ്പിൻ്റെ ഇല. ചേമ്പിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ വെള്ളമൊഴിച്ചാൽ ഇല നനയുകയില്ല, വെള്ളത്തുള്ളികളിങ്ങനെ ആ ഇലയിൽ തങ്ങി നിൽക്കും, അല്ലേ? അങ്ങനെ ചേമ്പിലയിൽ കഴിയുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്, ചേമ്പില ഫാമിലിയുടെ കഥയാണ്. ഒരു ചേമ്പിലയിൽ ഒരു കുടുംബത്തിലെ അച്ഛൻ തുള്ളി, ഒരു വെള്ളത്തുള്ളിയാണ് അച്ഛൻ. പിന്നെ ഒരു അമ്മ തുള്ളിയുണ്ട്, അച്ഛനും അമ്മയുമായി. ഇനി ആരാ ഉള്ളത്? ഒരു ചേച്ചി തുള്ളിയുണ്ട്, ഒരു അനിയൻ തുള്ളിയുണ്ട്, പിന്നെ ഒരു അപ്പൂപ്പൻ തുള്ളിയുമുണ്ട്. എത്ര പേരാണ് ഈ കഥയിലുള്ളത്? അഞ്ചു പേര്. അച്ഛൻ തുള്ളി, അമ്മത്തുള്ളി, ചേച്ചിത്തുള്ളി, അനിയൻ തുള്ളി,
ഈ അഞ്ചു പേരിൽ മഹാവികൃതയായിരുന്നു അനിയൻ തുള്ളി. ഈ കൊച്ചുകുട്ടി, ഈ തുള്ളിക്കുട്ടി എന്തു ചെയ്യും? തനിയെ പുറത്തു പോകാനൊക്കെ ആഗ്രഹിക്കും, ദൂരേക്ക് പോകും. പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും, ദൂരേക്ക് പോകരുത്, ഈ ചേമ്പിലിയുടെ ഉള്ളിലൊക്കെ തന്നെ നിൽക്കാവുള്ളൂ എന്ന്. പക്ഷേ അവൻ പറഞ്ഞത്, അവൻ ചേച്ചിയോട് ഒരിക്കൽ പറഞ്ഞു, ഈ ചേമ്പിലിയുടെ എല്ലാം അങ്ങേയറ്റത്ത് ഒത്തിരി കാഴ്ചകൾ രസകരമായിട്ടുണ്ട്, ഞാൻ ചില സ്വരങ്ങളൊക്കെ കേൾക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം. ചേച്ചി പറഞ്ഞു, പോകരുത്, പോയാൽ അപകടമാണ്, അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് പോകരുതെന്ന്. ഒരു ദിവസം അവൻ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പോവുകയാണ്. പോകുന്ന സമയത്ത് ചേച്ചി പിന്നാലെ ചെന്ന് കണ്ട് വിളിച്ചു. വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്, നീ വരുന്നുണ്ടെങ്കിൽ പോരെ. അവൻ ദൂരേക്ക് ഓടുകയാണ്. അവൾക്ക് സങ്കടമായി, അവൾ വേഗം അപ്പൂപ്പനെയൊക്കെ വിളിച്ചു. അച്ഛനും അമ്മയും എന്തോ തിരക്കിലാണ്, അച്ഛനും അമ്മയും കേട്ടില്ല. അപ്പൂപ്പൻ ഓടി വന്നു. അപ്പൂപ്പൻ വടിയും കുത്തി വന്ന് ഈ കുട്ടിയെ വിളിക്കാൻ നോക്കുന്നുണ്ട്. ചേച്ചിയും പിന്നാലെ ഓടുന്നുണ്ട്. അവൾക്ക് പോകാൻ പേടിയുണ്ട്, കാരണം എന്താ, അപകടം സംഭവിക്കാം. പക്ഷെ പോകാതിരിക്കാനും വയ്യ, കാരണം എന്താ, ഈ അനിയൻ ഒരു പക്ഷേ അപകടത്തിൽപ്പെട്ടേക്കും. എന്തിനു പറയുന്നു, അപ്പൂപ്പനെയും ചേച്ചിയും എല്ലാം കണ്ടിട്ട് ഈ കുട്ടിയായ തുള്ളി എന്ത് ചെയ്തു, വികൃതിയായ തുള്ളി ചേമ്പിലയുടെ അറ്റത്തേക്ക് പോവുകയും അവൻ്റെ കാൽ വഴുതി അവൻ അതിന് പുറത്തേക്ക് പോയി തീരുകയും ചെയ്തു. അതോടുകൂടി കഥ കഴിഞ്ഞില്ലേ? ഈ കഥ കഴിഞ്ഞു. ആരുടെ കഥ കഴിഞ്ഞു? ആ അനിയൻ തുള്ളിയുടെ കഥയും കഴിഞ്ഞു. ഈ കഥ നമുക്കൊരു തരത്തിലുള്ള ഉല്ലാസം തരുന്നില്ലേ? ഒരു തരത്തിലുള്ള വിനോദം തരുന്നില്ലേ? ഒപ്പം അതിലൊരു ഗുണപാഠവും നമുക്ക് തരുന്നുണ്ട്. എന്താണ് ഗുണപാഠം? അനുസരണക്കേട് ആപത്തിലേക്ക് നയിക്കും എന്നതാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വായനയുടെ ലക്ഷ്യങ്ങളിൽ പറഞ്ഞത്, ഒന്ന് വിനോദം, മറ്റൊന്ന് വിജ്ഞാനം. അവസാനത്തെ കാര്യം, മൂന്നാമത്തെ കാര്യം അതേതായിരുന്നു? മാനസിക ഉത്കർഷം. മാനസികമായ ഉത്കർഷത്തിന് വിക്ടർ ഹ്യൂഗോ എന്ന് കേട്ടിട്ടുണ്ടോ? മഹാനായ വിശ്വ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ, പ്രശസ്തമായ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് പാവങ്ങൾ. നിങ്ങളിൽ ചിലത് വായിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വായിക്കും. പാവങ്ങളിലെ ഒരു കഥാപാത്രമാണ് ജീൻ വാൽജി. അതുപോലെ തന്നെ ഒരു ബിഷപ്പ് അതിലെ മുഖ്യ കഥാപാത്രമാണ്. ജീൻ വാൽജിയുടെ പ്രത്യേക സാഹചര്യത്തിൽ ബിഷപ്പിൻ്റെ ഭവനത്തിലെത്തുകയും അവിടെ നിന്ന് വിലപിടിച്ച ഉപകരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട്, പാത്രങ്ങൾ, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും എല്ലാം പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. പോലീസ് അദ്ദേഹത്തെ പിടിച്ചു, ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ബിഷപ്പ് എന്തു ചെയ്തു? വലിയ തെറ്റ് ചെയ്ത കള്ളനെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസുകാരൻ. പക്ഷേ ബിഷപ്പ് കാരുണ്യം കാണിച്ചു. ബിഷപ്പ് എന്തു പറഞ്ഞെന്നറിയോ? ഞാൻ ഇദ്ദേഹത്തിന് ഇതെല്ലാം സ്വന്തമായി കൊടുത്തതാണ്, നിങ്ങൾ എന്തിനാണ് ഇവരെ ശല്യപ്പെടുത്തുന്നത്? ഈ മനുഷ്യൻ്റെ മനസ്സിൽ വലിയ മാറ്റം ഉണ്ടായി. ഈ കള്ളൻ്റെ മനസ്സിൽ, ഇയാളുടെ മനസ്സ് വളരെയധികം നിർമ്മലമായി തീർന്നു. ക്ഷമിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ കഥ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു വികാസമുണ്ടാകും, ശരിയല്ലേ? നമ്മുടെ മനസ്സിലും ഒരു ഉത്കർഷം ഉണ്ടാകും. നമുക്കും തോന്നും തെറ്റ് ചെയ്യരുതെന്ന്, നമുക്കും തോന്നും തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കണം എന്ന്. വായനയുടെ വലിയ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ മൂന്ന് ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. നോക്കൂ, നമ്മളിരിക്കുന്നത്, നാം എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഒരു പുസ്തകാലയത്തിൻ്റെ ഉള്ളിലാണ്. അലമാരകളിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അത് ആർക്കു വേണ്ടിയുള്ളതാണ്? ചിതലകൾക്കോ പാറ്റകൾക്കോ വേണ്ടിയുള്ളതല്ല, ആർക്കു വേണ്ടിയുള്ളതാണ്? നമുക്ക് വേണ്ടിയും നമ്മെപ്പോലുള്ള കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതിലെ ഓരോ കഥയും ഓരോ കവിതയും പുസ്തകത്തിൽ നിന്ന് പുറത്തു ചാടാൻ കൊതിക്കുകയാണ്. അവ എങ്ങോട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ മനസ്സിലേക്കാണ്, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമുക്ക് ആനന്ദം തരാൻ, നമുക്ക് അറിവ് പകരാൻ, നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ അവ കൊതിക്കുകയാണ്. അതുകൊണ്ട് നാം പോകേണ്ടത്, അവധിക്കാലത്ത് തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണേത്? പുസ്തകാലയങ്ങൾ, അതായത് ലൈബ്രറികൾ. നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ ഒക്കെ പുസ്തകാലയങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് പുസ്തകങ്ങൾ കണ്ടേക്കാം, അത് നമുക്ക് വായിക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ കൂട്ടുകാരുടെ പക്കലിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങൾ എടുക്കാം. ഏതായാലും വായനയെക്കുറിച്ച് പറയുമ്പോൾ, പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിയ സ്നേഹത്തോടെ നാം അവയെ സ്വീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും ജീവചരിത്രം വായിച്ചിട്ടുള്ളവർ? ഞാൻ ഓർമ്മിപ്പിക്കാം, ജീവചരിത്രങ്ങൾ പലതുണ്ട്. ഗാന്ധിജിയുടെ ജീവചരിത്രമുണ്ട്, ഇല്ലേ? ഐസക് ന്യൂട്ടൻ്റെ ജീവചരിത്രമുണ്ട്. രണ്ട് തരത്തിലുള്ള ആളുകളുടെ ജീവചരിത്രങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ. വിശുദ്ധരുടെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ? ആരുടെ വായിച്ചിട്ടുള്ളത് പറയൂ. ഡൊമിനിക് സാവിയോടെ വായിച്ചിട്ടുണ്ട്, ചാവറപിതാവിൻ്റെ വായിച്ചിട്ടുണ്ട്, എബ്രഹാം സമയുടെ വായിച്ചിട്ടുണ്ട്, അൽഫോൻസ് സമയുടെ വായിച്ചിട്ടുണ്ട്, ഡൊമിനിക് സാവിയോടെ വായിച്ചിട്ടുണ്ട്, ജോൺ ബോസ്കോയുടെ വായിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവചരിത്ര കൃതി ആരുടേതാണെന്നറിയോ? ചാവറയച്ചൻ്റെ ജീവചരിത്ര കൃതിക്ക് ഇഷ്ടമാണ്, ഡോൺ ബോസ്കോയുടേതാണ്. ആ പുസ്തകം നമുക്കിവിടെ ഉണ്ട്.
ഡോൺ ബോസ്കോയെ നമുക്ക് ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാലോ, വലിയ പുസ്തകമാണ്, ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു മനോഹരമായ പുസ്തകമാണ്. കുട്ടികളുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ കൂടാതെ മഹാന്മാരുടെ ജീവചരിത്രമുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മഹാന്റെ ജീവചരിത്രമാണ് അടുത്തതായിട്ട് എന്റെ കയ്യിലുള്ളത്. ആരാണിത്? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. അദ്ദേഹം നമ്മുടെ പഴയ രാഷ്ട്രപതി ആയിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. എന്റെ ജീവിതയാത്ര എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും, എന്റെ ജീവിതത്തിന്റെ ജീവിതമാകുന്ന യാത്ര, ആ യാത്രയിലെ വിശേഷങ്ങൾ. വളരെ വിശേഷപ്പെട്ട രസകരമായ ഒരു പുസ്തകമാണിത്. ഇനി ജീവചരിത്രം എന്ന് പറയുമ്പോൾ, ജീവചരിത്രത്തിൽ മറ്റൊരാൾ എഴുതുന്നത് ജീവചരിത്രമാണ്, അതാണ് ഡോൺ ബോസ്കോയുടെ കണ്ടത്. ഇത് എൻ്റെ ജീവിതയാത്രയാണ്. അപ്പോൾ ജീവചരിത്രം എന്നല്ല പേര് പറയുക, എന്താണ്? ആത്മകഥ അല്ലേ? ആത്മകഥ. ആത്മകഥ എഴുതുന്ന അനേകം വ്യക്തികളുണ്ട്. അപ്പോൾ ചിലർ അവരുടെ ജീവിതത്തിലെ ഓർമ്മകളും അനുഭവങ്ങളും കുറിച്ച് വയ്ക്കും, അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട്. ഒരു പുസ്തകമുണ്ടല്ലോ, ഡയറി കുറിപ്പ്. ആരുടെ ഡയറി കുറിപ്പാ? എന്ന് പേര് കേട്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ ആൻ ഫ്രാങ്ക് ആരാണ്? 1942 മുതൽ 45 വരെയുള്ള 3 വർഷക്കാലം ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദ പെൺകുട്ടിയാണ്. ആര്? ആൻ ഫ്രാങ്ക്. 3 വർഷമാണോ ജീവിച്ചിരുന്നുള്ളൂ? അല്ല, ആ 3 വർഷത്തെ ജീവിതത്തെ കുറിച്ച് ആൻ ഫ്രാങ്ക് ഡയറി എഴുതി. അതാണ് ആ വർഷങ്ങളുടെ പ്രത്യേകത. ഹിറ്റ്ലർ എന്ന് കേട്ടിട്ടുണ്ടോ? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് അദ്ദേഹം. ഈ യഹൂദന്മാരായിട്ടുള്ള ആളുകളെ മുഴുവൻ കൊന്നെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൻ ഫ്രാങ്കും ആൻ ഫ്രാങ്കിന്റെ ചേച്ചിയും ആൻ ഫ്രാങ്കിന്റെ അച്ഛനും അമ്മയും കൂടി അടങ്ങുന്ന കുടുംബം അവരുടെ വീട്ടിൽ തന്നെ ഒളിച്ചു താമസിക്കുകയാണ്. ഓർക്കണം, നമ്മൾ ഒളിച്ചു താമസിക്കുന്നു എന്ന് പറയുമ്പോൾ അവരവിടെ താമസിക്കുന്നു എന്ന് അറിഞ്ഞാൽ അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകും, അവരെ കൊന്നുകളയും. അതുകൊണ്ട് ജനലുകളൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു, അവർ വാതിലെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. അവർക്കൊന്നും ഉറക്ക ചിരിക്കാൻ പറ്റില്ല, ചുമ വന്നാൽ ചുമയ്ക്കാൻ പറ്റില്ല, ടോയ്ലറ്റിൽ പോയാൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. കാരണം സ്വരമുണ്ടായാൽ പ്രശ്നമാകും, ജീവിതം പോകും. ഇങ്ങനെ ജീവിക്കുക എളുപ്പമാണോ? 1 മണിക്കൂർ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇത് 1 മണിക്കൂറല്ല, 1 ദിവസമല്ല, 1 ആഴ്ചയല്ല, 1 മാസമല്ല, 1 വർഷമല്ല, നീണ്ട 3 വർഷക്കാലം. അത് കഴിഞ്ഞപ്പോഴോ എങ്ങനെയോ അറിഞ്ഞു ഇവരിവിടെ താമസിക്കുന്നുണ്ടെന്ന്. രഹസ്യ പോലീസ് ഒന്ന് ഇവരെ കൊണ്ടുപോയി. ആൻ ഫ്രാങ്ക്, ആൻ ഫ്രാങ്കിൻ്റെ ചേച്ചി ഒക്കെ അവിടെ വെച്ച് കാരാഗ്രഹത്തിൽ വെച്ച് മരിച്ചുപോയി. ഒരു വലിയ പകർച്ചവ്യാധി പിടിപെട്ട് അമ്മയും മരിച്ചു. അച്ഛൻ മരിച്ചില്ല. അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഹിറ്റ്ലറുടെ അന്ത്യമായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛൻ, ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ രക്ഷപ്പെടുകയും അച്ഛൻ തിരിച്ചു വന്നിട്ട് ഈ കുട്ടി എഴുതിയ ഡയറി കണ്ടെടുത്തു. ഈ 3 വർഷക്കാലം ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി ഒന്നും ചെയ്യാതിരുന്നപ്പോൾ എന്ത് ചെയ്തു? നിരാശപ്പെട്ടില്ല, സങ്കടപ്പെട്ടില്ല, കരഞ്ഞില്ല. അവൾ ഒരു ഡയറി എടുത്ത് ഡയറിക്ക് പേരിട്ടു, പ്രിയപ്പെട്ട കിറ്റി എന്ന് വിളിച്ചുകൊണ്ട്. ഓരോ ദിവസവും എഴുതി വെച്ചു അന്നന്നത്തെ അനുഭവങ്ങൾ. അവൾ സങ്കടമാണോ എഴുതിയത്? അല്ല, അവൾ പറഞ്ഞു ഈ കാലമെല്ലാം മാറും, ഈ കാർമേഘങ്ങളെല്ലാം മാറും, നല്ല കാലം വരും, ഞാൻ നല്ലൊരു ജേർണലിസ്റ്റ് ആകും. എന്താ ജേർണലിസ്റ്റ് എന്ന് വെച്ചാൽ? പത്രപ്രവർത്തകയാകും. ഇന്നൊക്കെയാണെങ്കിൽ മാധ്യമ പ്രവർത്തനം അല്ലേ, ടിവിയിലും പത്രത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ. അങ്ങനെ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന, നല്ല ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന, ഒത്തിരി സ്വപ്നം കാണുന്ന, ചിന്തിക്കുന്ന പെൺകുട്ടിയായിരുന്നു ആര്? നിങ്ങളുടെ പ്രായമാണെന്ന് ഓർക്കണം. 12 വയസ്സുകാരി, 13 വയസ്സുകാരിയൊക്കെ വളരെ രസകരമായിട്ട് എഴുതി ആ ഒരു പുസ്തകം നിങ്ങളെ കാണിച്ചു. മറ്റൊരു പുസ്തകം കൂടി നിങ്ങളെ കാണിക്കാതെ പോകാൻ പറ്റില്ല. അത് നിങ്ങൾ കാണൂ. ഈ പുസ്തകത്തിന്റെ പേരെന്താ? ടോട്ടോ ചാൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ എല്ലാവരും, ടോട്ടോ ചാൻ. ഒരു വിശേഷപ്പെട്ട പേരല്ലേ. അതെ, ഈ ടോട്ടോ ചാൻ എന്ന പുസ്തകം, അതിന്റെ താഴെ എഴുതിയ ആളുടെ പേരുണ്ട് തെത്സുഗോ കുറോയാനഗി. എന്താണ് തെത്സുഗോ കുറോയാനഗി? പറയാൻ പ്രയാസമുണ്ട്, കാരണം മലയാളം പേരല്ല. ഇദ്ദേഹം ഒരു ജാപ്പാനീസ് വനിതയാണ്, ജാപ്പാനീസ്, ജപ്പാനിലെ ഒരു സ്ത്രീയാണ്. ഈ പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? പറയൂ, ഈ പുസ്തകത്തെക്കുറിച്ച് വായിച്ച ആളാണ് എന്ത് മനസ്സിലായി എന്ന് പറയാം. തെത്സുഗോ കുറോയാനഗി എഴുതിയ തൻ്റെ അനുഭവ കുറിപ്പുകളാണ് ടോട്ടോ ചാൻ. വളരെ വികൃതിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. 1-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ അവളുടെ വികൃതി കാരണം സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പെൺകുട്ടിയായിരുന്നു അവൾ. ചുമ്മാ പറഞ്ഞതല്ല, 1-ാം ക്ലാസ്സിൽ തന്നെ മഹാവികൃതിയായിട്ട് ആ കുട്ടിയെ എന്ത് ചെയ്തു? പുറത്താക്കി സ്കൂളിൽ നിന്നും. അതുകൊണ്ടാ ഇതിനൊരു സബ് ഹെഡിങ് കൊടുക്കുന്നുണ്ട്, ജനാലയ്ക്കരികിലെ വികൃതി കുട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഈ ഒന്നാം ക്ലാസ്സുകാരി ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പഠിപ്പിക്കും, ഇവൾ ജനാലയിൽ കൂടി എന്ത് ചെയ്യും, റോട്ടിലേക്ക് നോക്കി കാഴ്ചകൾ കണ്ടു നിൽക്കും. ചിലപ്പോൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ അതിലെ പോകുന്ന ആളുകളെ വിളിച്ച് ക്ലാസ് കയറ്റും. ഓർത്ത് നോക്കിക്കേ, അങ്ങനെയുള്ള മഹാവികൃതിയായ ഒരു പെൺകുട്ടിയായിരുന്നു ടോട്ടോച്ചാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവളെ മനസ്സിലാക്കുന്ന ഒരു നല്ല സ്കൂൾ തേടി അവളുടെ അമ്മ വളരെയധികം അലഞ്ഞു. അങ്ങനെ അവസാനം തീവണ്ടി ബോഗിയിൽ പ്രവർത്തിക്കുന്ന ടോമോ എന്ന വിദ്യാലയത്തിൽ അവർ എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചത്. പള്ളിക്കൂടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, തീവണ്ടി പള്ളിക്കൂടം എല്ലാവരും പറയണേ, പഴയ തീവണ്ടി ബോഗി കൂട്ടിയിട്ട് അതിലാണ് ഓരോ ക്ലാസ്. എന്ത് രസമാണെന്നറിയോ, അവിടുത്തെ ഹെഡ് മാസ്റ്ററുടെ പേരറിയാമോ? കൊബയാഷി മാസ്റ്ററാണ്. ഹെഡ് മാസ്റ്ററുടെ പ്രത്യേകത എന്താ, ഒരു ദിവസം ഈ കുട്ടി പറഞ്ഞു, മാഷെ എനിക്ക് മണിയടിക്കണം. എന്നാ നീ മണിയടിച്ചോ? അന്ന് അവളെ കൊണ്ടാണ് മണിയടിപ്പിക്കുന്നത്. വളരെ രസകരമാണ്, മാഷ എല്ലാ ദിവസവും കുട്ടികൾക്ക് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കും. ഇവർക്ക് എല്ലാത്തരം കളികളും ഉണ്ട്. കുറച്ച് കുട്ടികളെ ആ സ്കൂളിലുള്ളൂ, പക്ഷേ ആ കുട്ടികളെല്ലാവരും വലിയ ഉയരത്തിലേക്ക് എത്തി, വലിയ നിലകളിലായി. യുണെസ്കോയുടെ ഇൻ്റർനാഷണൽ സംഘടനയുടെ അംബാസഡറായി സേവനം ചെയ്ത ആളാണ് ഈ പറയുന്ന പെൺകുട്ടി. ഒന്നാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു കുട്ടി പിന്നീട് ഏത് തരം വിജയത്തിലേക്ക് എത്തി എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം നിങ്ങളെ കാണിച്ചു തന്നത്. വായിക്കണം, രസത്തോടെ വായിക്കാൻ പറ്റുന്ന പുസ്തകമാണ് ടോട്ടോച്ചാൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കുക, ഇവിടെ ഇരിക്കുന്ന ഓരോ പുസ്തകവും നിങ്ങളെ കാണിച്ചു തരാൻ നമുക്കിപ്പോൾ സമയമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ സ്വയമേവ സമയം കണ്ടെത്തി ലൈബ്രറികളിലെ പുസ്തകങ്ങൾ പരിചയപ്പെടുകയും വായിക്കുകയും ചെയ്യുക. നമുക്ക് ശരീരത്തിന് ആഹാരം വേണം, വേണ്ടേ? മനസ്സിന് ആഹാരം വേണം. മനസ്സിൻ്റെ ആഹാരമാണ് എന്ത്? പുസ്തകങ്ങൾ. പുസ്തകങ്ങൾ മനസ്സിൻ്റെ ആഹാരമാണ്. പുസ്തകങ്ങൾ പുസ്തകങ്ങൾ പലതരമുണ്ട്. നമ്മൾ ആഹാരം പലതരമുള്ളത് പോലെ ചില ആഹാരമുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കുന്ന, ടി വിയെ കാണുമ്പോൾ കുറിച്ചുകൊണ്ടിരിക്കില്ലേ കടലയൊക്കെ എടുത്ത്, അതുപോലെ കുറിക്കുന്ന, വിശപ്പ് മാറാൻ കഴിക്കുന്നതാണോ? അല്ല, അങ്ങനെ കുറിക്കുന്ന ആഹാര വസ്തുക്കളുണ്ട്. അതുപോലെ കുറിക്കാൻ കഴിയുന്ന പുസ്തകങ്ങളുണ്ട്. ഏതായിരിക്കും? തമാശ പുസ്തകം, നമ്മൾ ഈ ഫലിത ബിന്ദുക്കളൊക്കെ തമാശയുള്ള പുസ്തകങ്ങൾ, പിന്നെ കടം കഥകൾ, അങ്ങനെ ചില സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കനമായി കഴിക്കും, വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കും. ഇപ്പം നമ്മൾ കണ്ട ആൻ ഫ്രാങ്കിൻ്റെ ഒക്കെ പുസ്തകം വായിച്ചു കഴിയുമ്പോഴുണ്ടല്ലോ, ടോട്ടോച്ച വായിച്ചപ്പോൾ മോൾക്ക് എന്ത് തോന്നി? നമ്മുടെ മനസ്സങ്ങോട്ട് നിറയുന്നത് പോലെ തോന്നി, അല്ലേ? മനസ്സിൻ്റെ ആഹാരമാണെന്ത്? പുസ്തകം, വായന എന്ന് ഓർക്കുക. അതുപോലെ ഔഷധം, ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന്. മരുന്നായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കാറുണ്ട്. മരുന്ന് പോലെയുള്ള പുസ്തകങ്ങളും ഉണ്ട്, ഔഷധമായിട്ടുള്ള പുസ്തകങ്ങൾ. എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് വലിയ ആത്മവിശ്വാസം നൽകുന്ന പുസ്തകം വായിക്കുന്നത് സന്തോഷകരമായിരിക്കില്ലേ? എബ്രഹാം ലിങ്കന്റെ കഥ നമുക്കറിയാം. വലിയ ദാരിദ്ര്യത്തിൽ ജനിച്ച കുട്ടിയാണ്, അമേരിക്കയുടെ പ്രസിഡന്റായി മാറി. പുസ്തകം വായിക്കാൻ ആർത്തി ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ കടം വാങ്ങിച്ചാണ് വായിച്ചിരുന്നത്. പകൽ വായിക്കാൻ സമയമില്ല, ജോലിക്ക് പോകണം. രാത്രി വായിക്കാം, പക്ഷെ രാത്രിയിൽ വെളിച്ചമില്ല. കാരണം എന്താ? മണ്ണെണ്ണ ഒഴിക്കാനുള്ള ഒഴിച്ച് കത്തിക്കാനുള്ള നിവൃത്തി പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു വിളക്ക് പോലും കത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെ പോയി എന്നാ പറഞ്ഞത്? ലൈറ്റിന്റെ, അല്ലെ? വഴിവിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്ന് വായിച്ചൊരു കുട്ടിയാ. ആ എബ്രഹാം ലിങ്കന്റെ കഥ വായിക്കുമ്പോൾ നമുക്ക് എന്നാ തോന്നണത്? നിരാശയാണോ തോന്നണത്? അല്ല, വലിയ പ്രതീക്ഷ നമുക്ക് തോന്നും. അപ്പൊ ഇത്തരത്തിൽ ഉള്ള പ്രതീക്ഷ പകരുന്ന മരുന്ന് പോലുള്ള പുസ്തകങ്ങളും ഉണ്ട്. പിന്നെ ചില ആഹാര സാധനങ്ങൾ ഓർക്കണം, വിഷം പോലെ ആകാറുണ്ടല്ലേ. ചിലത് കഴിച്ചാൽ നമുക്ക് അപകടം ഉണ്ടാകാറില്ലേ. വായനയുടെ കാര്യത്തിൽ നമ്മളത് ഓർമ്മിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വായനയുടെ ലോകത്തിലേക്ക് കടക്കുക, നമ്മൾ വായനയുടെ വഴിയിലൂടെ സഞ്ചരിക്കുക. രണ്ട് ചൂട് വെച്ചാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എത്ര നേരം നിന്നാലും കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ എന്ത് പറ്റുന്നു? യാത്ര മുന്നോട്ട് പോകുന്നു. വായനയുടെ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നാൽ വായന നമ്മളെ എന്ത് ചെയ്തുകൊള്ളും? പുതിയ വഴിത്താരയിലൂടെ കൊണ്ടുപോയിക്കൊള്ളും. അതിന് നമുക്ക് കഴിയണം. അപ്പോൾ ലൈബ്രറിയുടെ അന്തരീക്ഷത്തിൽ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയണം, പുസ്തകം സെലക്ട് ചെയ്യാൻ പറ്റണം. നമുക്കിഷ്ടമുള്ള ഉടുപ്പൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാറില്ലേ? നമ്മളൊരു ഹോട്ടലിൽ കയറിയാൽ എന്താ കഴിക്കേണ്ടതെന്ന് സെലക്ട് ചെയ്യാറില്ലേ? ഒരു പുസ്തകക്കടയിൽ ചെന്നാൽ നമുക്ക് പുസ്തകം സെലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റണം, വേണ്ടേ? നമ്മളിന്ന് പോകുന്നത് ഒരു ബുക്ക് ഷോപ്പിലേക്കാണ്, ഒരു പുസ്തകമേളയിലേക്ക്. നമ്മുടെ നാട്ടിൽ പുസ്തകമേളകൾ, പുസ്തക ചന്തകൾ, പുസ്തകോത്സവങ്ങൾ എന്ന പേരിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ പല സ്ഥലത്തും. അവിടെയുള്ള പ്രത്യേകത പുസ്തകങ്ങൾ നമുക്ക് കയ്യിലെടുത്ത് നോക്കി മറിച്ചു നോക്കി ഇഷ്ടപ്പെട്ടവ വാങ്ങുന്നതിനുള്ള അവസരമുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക് നമുക്കിപ്പോൾ പോകാം. Thank you.
പുസ്തകമേളയിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നൂറുകണക്കിന് വൈവിധ്യമാർന്ന പുതിയ പുസ്തകങ്ങൾ കാണാനും പരിചയപ്പെടാനും വാങ്ങാനുമുള്ള അവസരമാണ് പുസ്തകമേളകൾ നമുക്ക് തരുന്നത്. ഇവിടെ നാം കാണുന്നത് അതാണ്. പുസ്തകത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ, പുസ്തകത്തെ കയ്യിലെടുക്കാൻ, പുസ്തകമൊന്ന് തുറന്നു നോക്കാൻ, പുസ്തകത്തിലെ വരികളിലൂടെ കണ്ണുപിടിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു. അങ്ങനെയുള്ള നമ്മുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നല്ല പുസ്തകങ്ങളെ തിരിച്ചറിയാൻ, അവ വില കൊടുത്ത് വാങ്ങാൻ, സ്വന്തമാക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു. ഇത്തരം പുസ്തകമേളകളിൽ നിന്ന് നമുക്ക് നല്ല പുസ്തകങ്ങളെ എളുപ്പത്തിൽ സ്വന്തമാക്കാനും നമ്മുടെ വീട്ടിലൊരു ചെറിയ സ്വന്തമായ ലൈബ്രറി തുടങ്ങാനും സാധിക്കും. ഓരോ കുട്ടിക്കും ആ കുട്ടിയുടെ വളർച്ചയോടൊപ്പം വളർന്നു വരേണ്ടതാണ് ഒരു ഹോം ലൈബ്രറി, സ്വന്തമായ ഒരു സ്വകാര്യ പുസ്തക ശേഖരം. അതിനൊക്കെയുള്ള അവസരങ്ങൾ നമുക്കിവിടെ ലഭിക്കുകയാണ്. നമ്മളെല്ലാം ഇന്ന് ഇതിലൂടെ കുറച്ച് സമയം ചെലവഴിച്ചു. എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട, ഞാൻ തിരഞ്ഞെടുത്ത രണ്ട് മൂന്ന് പുസ്തകങ്ങൾ നിങ്ങളെ കാണിക്കാം. ഒന്ന് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലാണ്. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായ ഒരു നോവലാണ് ഇത്, ഒരു സങ്കീർത്തനം പോലെ. മറ്റൊന്ന് നമുക്കൊക്കെ അറിയാം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രശസ്തങ്ങളായ കഥകളുണ്ട്. അതിലൊന്ന് പാത്തുമ്മയുടെ ആട്, അത് നമുക്ക് ഈ പുസ്തകമേളയിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ മറ്റൊന്ന് കുഞ്ഞുണ്ണിമാഷിൻ്റെ ഒരു പുസ്തകമാണ് എന്നിലൂടെ. കുഞ്ഞുണ്ണിമാഷിൻ്റെ കവിതകളല്ല, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളും ആത്മകഥാപരമായ അനുഭവങ്ങളും കൂട്ടിച്ചേർത്ത ഒരു പുസ്തകമാണ് എന്നിലൂടെ. ഇതുപോലെ ഓരോരുത്തർക്കും ഞാൻ തിരഞ്ഞെടുത്ത ഈ പുസ്തകങ്ങളാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാകും. ചിലർ ബാലസാഹിത്യ കൃതികൾ മാത്രം എടുക്കും, ചിലർ ജീവചരിത്രം എടുക്കും, ചിലർ യാത്രാ വിവരണങ്ങൾ എടുക്കും. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നേരിട്ട് വന്ന് സ്വന്തമാക്കാനുള്ള അവസരം നമുക്ക് ഇവിടെ ലഭിക്കുന്നു. ഇതുപോലെ തന്നെ മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യമാണ്, പുസ്തകങ്ങളെപ്പോലെ തന്നെ നാം വായിക്കുന്ന മറ്റു ചില ഉപാധികൾ ഏതൊക്കെയാണ്. നമ്മൾ രാവിലെ എല്ലാ ദിവസവും പതിവായി വായിക്കുന്നത് എന്താ? ന്യൂസ് പേപ്പറാണ്, ദിനപത്രങ്ങളാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ആയി അനേകം ദിനപത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഇവിടെ ദിനപത്രങ്ങളുണ്ട്, വാരികകളുണ്ട്, മാസികകളുണ്ട്. ഇവയെല്ലാം കൂടി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആനുകാലികങ്ങൾ എന്ന് പറയാം. അതാത് ദിവസം, അതാത് ആഴ്ച, അതാത് മാസത്തിന് ആണ് പ്രാധാന്യം. ഇവിടെ നോക്കൂ, നമുക്കറിയാം ഈ റീഡിംഗ് റൂമിൽ നമുക്ക് ദിനപത്രങ്ങൾ കാണാം, സത്യദീപം പോലുള്ള, സൺഡേ സാലോം പോലുള്ള വാരികകൾ കാണാം, അസീസി പോലുള്ള, മേരി വിജയം പോലുള്ള, ജീവജ്വാല പോലെ, അമ്മ മാസിക പോലെ, തളിര് മാസിക പോലെയുള്ള മാസികകൾ, വിദ്യാരംഗം പോലുള്ള മാസികകൾ കാണാം. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കിന്നരിപ്പൂക്കൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ചെറുസൂനം ഇവിടെയുണ്ട്, സ്നേഹസേന മാസികയുണ്ട്, ചിൽഡ്രൻസ് ഡൈജസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വായിക്കുന്ന ആനുകാലികമാണ് ദിനപത്രം. ആഴ്ച തോറും മാസം തോറും ഒക്കെ നമ്മളുടെ ഇടയിലേക്ക് വരുന്നു. പുതിയ കാലത്ത് ആനുകാലികങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സംഗതികൾ ഉൾപ്പെടുന്നു. അതുകൂടാതെ പുസ്തകങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഡിജിറ്റൽ ലൈബ്രറികളും, നിങ്ങൾ കേട്ടിട്ടില്ലേ, വീഡിയോയും സീഡികളും എല്ലാം സൂക്ഷിച്ചു വെക്കുന്നു. ഇപ്പോൾ ഒരു വിശ്വവിജ്ഞാന കോശം, എൻസൈക്ലോപീഡിയ, ഒത്തിരി വലിപ്പമുള്ള പുസ്തകങ്ങളാണ്. അതിലെ വിവരങ്ങൾ മുഴുവൻ ചെറിയ സീഡികളിലൊക്കെ ഒതുക്കി വെക്കുന്ന ഒരു കാലമുണ്ട്. ഏതായാലും വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും മാനസികമായ വികാസത്തിൻ്റെയും വഴികളിലൂടെ നമ്മെ നയിക്കുന്ന പുസ്തകങ്ങളെ കൂട്ടുകാരാക്കുക, അവധിക്കാലത്ത് അവയെ നെഞ്ചോട് ചേർക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. സുകുമാർ അഴീക്കോട് എന്ന് കേട്ടിട്ടുണ്ടോ? മഹാനായ മലയാളത്തിലെ നിരൂപകനും പ്രഭാഷകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് വായനയുടെ സ്വർഗത്തിൽ എന്നാണ്. നമ്മളിങ്ങനെ തനിയെ വായിച്ചാസ്വദിക്കുമ്പോൾ, കൂട്ടുകാരുമായി വായിച്ച കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ വായനയുടെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അത് വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. വായിക്കാത്ത ഒരാൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ, വായിക്കാത്ത ഒരാൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. എന്നാൽ വായിക്കുന്ന ഒരാൾക്ക് പല ജീവിതം ഉണ്ട്. നമ്മൾ ഇന്ന് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളെ കുറിച്ച് പറഞ്ഞു. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ നമുക്ക് ആരുടെ ജീവിതം കിട്ടുന്നു? ആൻ ഫ്രാങ്കിൻ്റെ ജീവിതം കിട്ടുന്നു. ടോട്ടോ ചാൻ്റെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് ടോട്ടോ ചാൻ്റെ
ജീവിതം കിട്ടുന്നു. നമ്മളിവിടെ കേരളത്തിലിരുന്ന് കൊണ്ട് ലിയോ ടോൾസ്റ്റോയുടെ കഥകൾ വായിക്കുമ്പോൾ റഷ്യയിലെ ഒരു ജീവിതം നമുക്ക് കിട്ടുന്നു. ഓർക്കുക, വായിക്കുന്നവൻ എത്ര ജീവിതമുണ്ട്? അനേകം ജീവിതങ്ങളുണ്ട്. വായനയ്ക്കുള്ള ഈ അവധിക്കാലം നമുക്ക് വളരെ സന്തോഷത്തോടെ മികച്ച പുസ്തകങ്ങൾ കണ്ടെത്താനും വായിക്കാനും വായനയുടെ വളർച്ചയിലൂടെ മുന്നോട്ട് നീങ്ങാനും പരിശ്രമിക്കാം. അങ്ങനെ വരുമ്പോൾ വായനയിലൂടെ നമുക്ക് അനേകം ജീവിതങ്ങൾ ഉണ്ടായിത്തീരുന്നു. ഈ പല പല ജീവിതങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ നമ്മുടെ തന്നെ ജീവിതമാണ് സമ്പന്നമാകുന്നത്. ഈ അവധിക്കാലം അത്തരത്തിലുള്ള ഒരു സമ്പന്നത നമുക്ക് ലഭിക്കുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ കളിത്തട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ കളിത്തട്ടിലൂടെ പുസ്തക വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചുമാണ് നാം മനസ്സിലാക്കിയത്. എല്ലാവരും നല്ല പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് പ്രിയപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.